മാറിയ കാലത്തിന്റെ മാറാത്ത മുഖം. മുഖപടങ്ങളിൽ ഒളിപ്പിച്ച് നേർക്കാഴ്ചകൾ ചിതലിൽ ചുടുങ്ങുന്ന സ്നേഹമെന്ന സത്യത്തെ ഒരു പുഞ്ചിരി ഒളിപ്പിച്ചു നടന്നകുന്നവൻ. തന്നിലേക്ക് എത്തപ്പെട്ട തനിക്ക് അവകാശപ്പെടാത്ത ആ 100 രൂപ നോട്ട് ഇന്നും അവൻ സൂക്ഷിക്കുന്നു അതിന്റെ അവകാശിക്കായി. പുഞ്ചിരിയിൽ ഒളിപ്പിച്ച പരമാർത്ഥങ്ങളുടെ അതിപ്രസരവുമായി അൻവറിന്റെ ജീവിതത്തിന്റെ മറ്റൊരിട് ഇവിടെ തുടങ്ങുന്നു. എന്ത് പറയാനാ, പഞ്ചായത്ത് കണ്ടി വെള്ളം ഇല്ലെങ്കിൽ എന്ത്? ആയിഷയുടെ കണ്ടി ഇഷ്ടം പോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് കിട്ടിയവന്റെ മനസ്സിന്റെ പുണ്യം. ഇക്ക എവിടെ ഇല്ലേ ചേച്ചി? ഓ, ഇന്നലെ രാത്രി വന്ന് കിടന്ന പങ്ങാനം വിളിച്ചപ്പിന്നെ വഴക്കാവും. ഓ, എന്തോന്ന് വഴക്ക്! അവനൊരു പാവം അല്ലേ, നിന്റെ ഒരു ഭാഗ്യവാ. അത് ശരിയാ. ഒരു 10 രൂപ തൊടിയെങ്കിലും കാണുവല്ലേ ചേച്ചി? ഇതും കൂടെ ചേർത്ത് 19-ാമത്തെ തൊട്ടി വെള്ളവാ. ഇനി എനിക്ക് വേണ്ടി കോരു വന്നേ. അച്ചോട് ഉഗ്രി, എനിക്ക് ഇവിടെ ഒന്ന് കോരി താടാ. നിങ്ങൾക്ക് വലിയ സ്ത്രീസമൂഹത്തിന്റെ ആൾക്കാരല്ലേ, നിങ്ങൾക്ക് കൊണ്ട് കോരിയാൽ എന്താ? ഒന്ന് കോരി താടാ ചങ്കരെ, നിന്നോടല്ലേ ചേച്ചിക്ക് പറയാൻ പറ്റൂ. ഇതുപോലുള്ള നവോത്ഥാനമാണ് എന്നെ കൊണ്ട് വരാനൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഒന്നില്ലെങ്കിലും നീ ചോരയും നീരൊക്കെ ഉള്ള ഒരാണല്ലേടാ. ചോരൊക്കെ ഉള്ളു, നീരൊക്കെ വറ്റിപ്പോയി. അപ്പൊ ഞാനങ്ങ് പോവാ, പോയിട്ടൊന്ന് കുളിച്ചിട്ട് ഡ്യൂട്ടിക്ക് കയറണം. പോയിട്ട് വല്ലതും കിട്ടുന്നുണ്ട് ചേച്ചി? ഹബീബിക്കന്റെ വീട്ടിൽ പോയി ഇൻസുലിൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ സാലറിയേക്കാൾ കൂടുതൽ കിട്ടും. ആ പറഞ്ഞിട്ട് എന്തിനാ പോയല്ലേ പറ്റൂ. ഭൂമിയിലെ മാലാകമാർക്കൊക്കെ സിനിമയിലല്ലേ സ്ഥാനമുള്ളു. ആയിഷ, ആയിഷ, ഇതെന്താ പറ്റിയേ? ചേട്ടാ ലൈറ്റ് ഇട്ടു വെട്ടെ. ആയിക്കോട്ടെ. ചുവപ്പിന്റെ നിറം കുറയാണല്ലോ മുകേഷേ. ചുവപ്പില്ല എന്ത് ജീവിതം, നമ്മൾ രണ്ടുപേരുടെ രക്തം ചുവപ്പ് തന്നെയല്ലേ. എന്നാലും ഇത് നമുക്കിപ്പോ ക്യാൻസർ വന്ന എന്ത് ചെയ്യും? നമ്മളെ ഭാഗവും മുറിച്ചുകളയും. എന്തിനു വേണ്ടിയാ? കൂടുതലായി മറ്റു ഭാഗങ്ങളിൽ ഊർജ്ജസ്രോതം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ. എന്ത് ട്രോളാണാവോ? മൂന്നാം ലോകമായതും ട്രോളുകളിൽ കൂടെ പ്രശ്നം കേട്ടെ. സുന്ദരനെവിടുന്ന കല്യാണം വല്ല ഉറച്ചോടാ. അവസാനം എനിക്കും ഒന്ന് ഉറച്ചാണ്, പണിക്കരെ കണ്ടിട്ട് വരുന്ന വഴിയാ. നിനക്കും കിട്ടിയാടേ പെണ്ണ്? കിട്ടിയടേ, നല്ല പൊരുത്തമുണ്ട്. എല്ലാ ആൻവറിന്റെ അവിടുത്തെ നാത്താൻമാരുടെ ഐശ്വര്യം, പാലും പഴുവാണ് നേർന്നിരുന്നത്. ഇതിപ്പോ എത്രാമത്തെ ആളവിടെ പ്രാർത്ഥിച്ച കുട്ടികളുണ്ടാകുന്നു, ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു. അത്ര ശക്തിയുള്ള നാഗത്താന്മാരവിടെ. എന്നാലും നാഗത്താന്മാരൊരു മുസ്ലിമിന്റെ വീട്ടിൽ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് മുസ്ലിം? ഇന്ത്യയിലെ മുസ്ലിങ്ങളിലൊക്കെ പൂർവികർ ഒരു കാലത്ത് ഹിന്ദുക്കളല്ലായിരുന്നോ? വർഗീയത പറയല്ലേ ദാസ. ഓ, അല്ലെങ്കിലും ഞാൻ ഈ വിശ്വാസികൾക്കെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വർഗീയതയാണല്ലോ.
ഈ നാട്ടിൽ ദൈവങ്ങൾക്ക് താമസിക്കാൻ അൻവറിന്റെ വീടിനേക്കാൾ നല്ലൊരിടം ഏതാ? ശരിയാ, ഓനൊരു പാവ. എന്നാലും പശു ഇറച്ചി തിന്നിടത്ത് നമ്മുടെ ദൈവത്തെ ഒന്നും വെക്കാൻ പറ്റൂല. നമ്മുടെ നേതാക്കന്മാരങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ മുജീവും മറ്റു അറിഞ്ഞു കാണുമാവോ? എന്നാ ഒരു അടി ഉറപ്പാ. മുകേഷേ, നിങ്ങളുടെ ടീം അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടോ? ഓ, ഞങ്ങൾ ഞങ്ങളുടെ ശൈലി മാറ്റി. സ്വാമി ശരണം. നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ദേവപ്രശ്നത്തിൽ കണ്ടതാ ഞാൻ പറഞ്ഞത്, പണ്ട് ഇവിടെ ഒരു കാവ് ഉണ്ടായിരുന്നു. ആ കാവ് പണിയണമെന്നാണ് നാഗത്തന്മാരുടെ ആഗ്രഹം. സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും പൈസ അനുരുതും മുരളി തരും. ഇക്കയ്ക്ക് വിഷമാവെന്നറിയാം. പക്ഷേ ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ കാവോ? ഭക്തർക്ക് അത് സഹിക്കാനാവില്ല. ഇക്കയ്ക്ക് നമ്മളിങ്ങനെ പറയുന്നതുകൊണ്ട് വേറെ തോന്നരുത് കേട്ടോ. നമുക്കപ്പോൾ അടുത്താഴ്ച രജിസ്ട്രേഷൻ വെച്ചല്ലോ. അതെ, എല്ലാം നിങ്ങളെല്ലാം തീരുമാനിച്ച അങ്ങനെ നമ്മൾ വേണ്ടതാ കാണാനാ. മുജീബെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. കൈകറ ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം. അങ്ങനെ ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട ഒരാളെ വഴിയാതാരാക്കിട്ട് ഇനിയൊന്നും ഇവിടെ വിശ്വാസം ഉണ്ടാക്കണ്ട. കിടന്ന് പിരികൊള്ളൂന്ന് വേണ്ട. ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നം. ഞങ്ങൾ ഇവിടെ കാവ് പണിഞ്ഞിരിക്കും. ആ പുറ്റോടെ ഉണ്ടെങ്കിലേ നീ അവിടെ കാവ് പണിയത്തുള്ളൂ. അതങ്ങ് ഇല്ലാതാക്കിയാലോ? ആ പുറ്റി തുണിന്ന് കൈ ഞാൻ വിട്ടു. ഈ വെട്ടര കൈ അടിച്ചു സമുദായത്തിന്റെ പ്രശ്നമല്ലല്ലോ, ഇത് എന്റെ അല്ലേ, ഞാൻ നോക്കിക്കോളാം. ഇക്കക്ക് ആവശ്യം പോലെ അയക്കോ. അവസരം നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചോണ്ട് അങ്ങോട്ട് വന്നേക്കരുത്. കണ്ട് കാഫറുകളോട് സംസാരിക്കാതെ. അൻവറേ, നിന്റെ തീരുമാനമാണ് ശരി. മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നവനാണ് യഥാർത്ഥ ഇസ്ലാം. ഞാൻ എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കുന്നു. ഈ പുറ്റ് ഇതാരും പൊളിക്കില്ല. ആർക്കു വേണോ എപ്പോ വേണോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. ഇതെൻ്റെ ഉപ്പാപ്പ വാങ്ങിയ സ്ഥലമാണ്. ഇതെൻ്റെ ഉപ്പ വെച്ച വീടും. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെയാണ്. ഇത് ഞാൻ ആർക്കും തരില്ല. നല്ലതുപോലെ ആലോചിച്ചിട്ടാണോ? ഞാൻ ഇതിലൊക്കെ എന്താലോചിക്കാനാണ്? അപ്പൊ ശരി, ഞങ്ങൾ പോവാ. ഞങ്ങൾ മാന്യമായിട്ടാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ തന്നില്ല. തീരുമാനം തെറ്റായെന്ന് തോന്നുമ്പോ ഇക്ക വാ. ഇല്ല, എനിക്ക് വരേണ്ടി വരില്ല. ഇക്ക വരും, നമുക്ക് ഉറപ്പുണ്ട്. വാടാ, വാ. മോനെ, സൗണ്ട് ഒന്ന് കുറച്ച്. ജയിക്കും, ജയിക്കണം. നമ്മളെന്തായാലും ജയിക്കും. വർഷങ്ങൾക്ക് മുമ്പ് അനിരുദ്ധൻ എന്ന ആളുടെ അച്ഛനെ പറ്റിച്ച് കള്ള ആധാരത്തിൽ നിങ്ങൾ സ്വന്തമാക്കിയ സ്ഥലമാണിതെന്നും തത്സ്ഥലത്തിൻ്റെ ഒറിജിനൽ ആധാരം പടി സ്ഥലം ഇപ്പോഴും അനിരുദ്ധൻ്റെതാണെന്നും കാണിക്കുന്നതാണ് ഈ വക്കീൽ നോട്ടീസ്. പക്ഷേ അൻവറിൻ്റെ കയ്യിലിരിക്കുന്ന ആധാരമോ? വർഷങ്ങളായിട്ട് കരമടയ്ക്കുന്ന റെസീപ്റ്റും ഉണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള രേഖകൾ വെച്ച് നമുക്ക് വാദിക്കാം. നമ്മുടെ ഭാഗത്താണല്ലോ ശരി. നമ്മളെന്തായാലും ജയിക്കും. പക്ഷേ ഒരു സ്റ്റേ കിട്ടുന്നവരെ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരും. എത്ര ദിവസം വേണ്ടി വരുമായിരിക്കും? സ്റ്റേ നമുക്ക് ഉടനെ ശരിയാക്കാം. പക്ഷേ ഒരു 10-20 വർഷത്തിനുള്ളിൽ കേസും ജയിക്കും. ബെസ്റ്റ്. അപ്പം ശരി, ഞങ്ങൾ ഇറങ്ങാണ്. മോനെ, ഇങ്ങനെ കളിച്ചിരുന്നാൽ മതിയോ? പഠിക്കൊന്നും വേണ്ടേ? ഹീസ് ക്ലാസ് ഫസ്റ്റ്. അച്ഛനെ പോലൊരു വക്കീലാവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ആഹാ, കൊള്ളാലോ. മോനെ, വാങ്ങിക്കോ. ആരിൽ നിന്നും ഒന്നും വാങ്ങരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അവൻ്റെ അടുത്ത്. മോനെ, ഇതൊരു അഡ്വാൻസ് ഫീ ആയിട്ട് കരുതിയാൽ മതി. 20 കൊല്ലം കഴിയുമ്പോൾ നമ്മളൊക്കെ കാണുമെന്ന് ആർക്കറിയാം. അൻവർ ഒന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഒന്ന് കാണണം. അവിടുന്ന് കിട്ടുന്ന രേഖകളും മറ്റും സ്റ്റേ കിട്ടാൻ നമുക്ക് ഉപകരിക്കും. നമുക്കിറങ്ങാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ.
ഞാൻ കാര്യങ്ങളൊക്കെ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വല്ലതും നടക്കൂടെ? നിങ്ങൾ തന്ന കാശിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാഡം വല്ലാത്ത സ്വഭാവകാരിയാണ്. നിങ്ങൾ വന്നപ്പോൾ വെളിയിലൊരു വയസ്സിനിരുന്ന് കണ്ടില്ലേ? അത് മാഡത്തിൻ്റെ അച്ഛനാണ്. മരുന്ന് വാങ്ങിക്കാൻ 100 രൂപ ചോദിച്ചതാണ്, ആട്ടി പുറത്താക്കി. ഇതെന്താ അങ്ങനെ? ഭർത്താവ് മരിച്ച വകയിലാണല്ലോ മാഡത്തിന് ഈ ജോലി കിട്ടിയത്. അതോടെ വീട്ടുകാരെ നോക്കുന്നതൊക്കെ മാഡത്തിനൊരു ഭാരമായി. ഇപ്പോൾ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്കാണ് താമസം. ചിലരൊക്കെ വന്നു പോകുന്നുണ്ടെന്നാണ് ഞാനറിഞ്ഞത്. ഇക്കവാ, നമുക്കൊന്ന് കണ്ടു നോക്കാം. ചക്കരെ, അതങ്ങനെയല്ല. ആദ്യം കടുക് വറുക്കണം, പിന്നെ ഉള്ളി. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ധൃതി കുറച്ച് കൂടുതലാണല്ലോ കള്ളൻ. ആ, അതെ, ഞാൻ പിന്നെ വിളിക്കാവേ. അൻവറല്ലേ? രവിയേണ്ടൻ വിളിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ രവിയേണ്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാഡം ഒന്ന് സഹായിക്കണം. സഹായിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇതിപ്പോ വലിയ ആളുകളൊക്കെ ഇടപെട്ട കേസായോണ്ടാ. മാഡം ഇങ്ങനെ പേടിച്ചാലോ? എനിക്ക് പേടിയൊന്നുമില്ല. ഇപ്രാവശ്യം മൂന്നാറൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോ ശബരിമലയിൽ ആദ്യം കയറേണ്ടത് ഞാനായിരുന്നു. പിന്നെ ഇതിപ്പോ അനിരുദ്ധൻ സാറൊക്കെ ഇടപെട്ട കേസായോണ്ടാ. സഹായിക്കണം. നിങ്ങളിപ്പോ പോയിട്ട് എന്തായാലും അടുത്താഴ്ച വരൂ. എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, അടുത്താഴ്ച എനിക്കൊരു ട്രിപ്പുണ്ടേ കുളു മണാലി. ഒറ്റയ്ക്കാ? അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്താഴ്ച വന്നാൽ മതി. ഓക്കെ, എന്നാ ശരി. ഹലോ, എന്തായി? ഫുഡൊക്കെ ആണോ? ഓർമ്മയുണ്ടോ എന്നെ? ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് പൈസ തരുമോ? എൻ്റെ മോളാകത്ത് പറഞ്ഞിട്ടെന്താ, 5 പൈസയുടെ ഗുണമില്ല. അവളുടെ അമ്മ കിടപ്പിലാണ്. മരുന്ന് വാങ്ങാൻ പറഞ്ഞപ്പോൾ അവൾ പറയുക അവളുടെ മുന്നിൽ നിന്നിറങ്ങിപ്പോകാൻ. എന്തു ചെയ്യാൻ പറ്റും? മോളായിപ്പോയില്ലേ, സഹിച്ചല്ലേ പറ്റും. അതേ, ഒന്ന് നിൽക്കുമോ? ഇത് 100 ഉള്ളൂ, ഒരു 500 തികച്ച് തരും. വലിയ ഉപകാരം കേട്ടോ. ഒന്ന് തന്നെ എടാ, നീ ആ സുമേഷ് അല്ലേ? തെരതേടാ മോൻ. ആണെങ്കിൽ കയ്യിലെന്താടാ, പെട്രോളോ? അല്ല, ഡീസൽ. നന്നായി വരും മോനെ, നന്നായി വരും. കത്തിക്കണം അവളെയൊക്കെ. അവളുടെയൊക്കെ ഭാവം കണ്ടാൽ തോന്നുന്നു അവളുടെയൊക്കെ വീടും പോരാടൊക്കെ നമ്മൾ എഴുതി മേടിക്കുകയാണ്. കുറേ നേരം ആയല്ലോ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്, നമുക്ക് പോകണ്ടേ? ജിമ്മി, കുറഞ്ഞ ഡെപ്പോസിറ്റ് എമൗണ്ടിന് ഒരു വീട് വാടകയ്ക്ക് വേണം. നീ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് സ്റ്റേ വാങ്ങാം. നീ നോക്ക്, ആവശ്യമുണ്ട്. വീടൊക്കെ ഉണ്ട്, ഡെപ്പോസിറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളൂ. നിനക്കിപ്പോൾ ഒരു കട്ടിലിൻ്റെയും തീൻമേശയുടെ ആവശ്യമല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ ഫർണിച്ചർ കടയിൽ കൊണ്ടിട്ടേക്ക്. 2-3 പുതിയ പ്ലാസ്റ്റിക് കസേര ഞാനും തരാം. പുറ്റങ്ങ് പൊളിച്ചു കളയേണ്ടതായിരുന്നു. ഈ വീട് എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം നമുക്കില്ലേ? അതിന് കാരണം നമ്മൾ വിശ്വസിക്കുന്ന പടച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധമല്ലേ? അതുപോലെ ഒരുപാട് പേരെ ജീവിക്കാനും സ്വപ്നം കാണാനും പ്രേരിപ്പിക്കുന്ന വിശ്വാസമാണ് ആ പുറ്റ്. അതില്ലാതാക്കിയിട്ട് എന്ത് സന്തോഷമാണ് നമ്മൾ നേടേണ്ടത്? നിങ്ങൾ ഇങ്ങനെ തത്വം പറഞ്ഞു കടന്നോ? ഒരു മോളാണ് നമുക്ക്. ആകെ ഉണ്ടായിരുന്ന വീടും പോയി. ഓള് കെട്ടിച്ചു വരണ്ടേ? ഉപ്പ പേടിക്കണ, ഞാൻ ആരെങ്കിലും കൂടെ ഒളിച്ചോടിപ്പൊക്കെ ആളാ. അയ്യടി, ഒരു ഒളിച്ചോട്ടക്കാരി വന്നിരിക്കുന്നു, മിണ്ടാന്ന് കിടന്നു ഉറങ്ങിക്കോ. അയ്യോ,
ആയിഷ, ആയിഷ കുറച്ച് വെള്ളം എടുക്കോ. വീടിൻ്റെ കാര്യമൊക്കെ എന്തായി? ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങും. പടിഞ്ഞാറ് ഒരു വീട് ശരിയായിട്ടുണ്ട്. ആ നിന്നോട് എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ മോളുടെ ദേഹത്ത് നാഗത്തന്മാരൊന്നും കൂടിയിട്ടില്ലടോ. എനിക്കറിയാം, അവൾക്ക് നല്ല സുഖമില്ലടോ. അവളുടെ മനസ്സിന് സുഖമില്ല. കുറച്ചു കാലമായി ജോലിയുടെ ടെൻഷനും അതൊക്കെ കൊണ്ടാണ്. മരുന്ന് മന്ത്രവുമായിട്ട് കുറേ പോയി. പെങ്കുച്ചല്ല ഞാൻ പറയാൻ, ഞാൻ എങ്ങനെ പുറത്തു പറയും? ഇപ്പൊ പിന്നെ നിങ്ങളുടെ അവസ്ഥ കാണുമ്പോ ഞാനിപ്പോ ഇതെങ്ങനെ പറയും? അവളുടെ നിയന്ത്രണം ഇപ്പൊ എൻ്റെ കയ്യിലൊന്നുമല്ല. അവള് വേറെ ആരുടെയൊക്കെയോ കൺട്രോളിലാണ്. എനിക്കാണെങ്കിൽ അവരുടെ മുട്ടി നിൽക്കാനുള്ള പ്രാപ്തിയുമില്ല. അൻവർ, നീ എൻ്റെ മോളെ ശപിക്കരുത്. നീ ഞങ്ങളോട് പോർക്കണം. എനിക്കാരെയും ശപിക്കാൻ പറ്റൂലടോ. ആരെയും ആരാ? ഇവിടുത്തെ പോറ്റിയാരാ? എന്തിനാ? നാളെ പരീക്ഷ ഈ പെനി ഒന്ന് പൂജിക്കാനാ. സ്വന്തമല്ലാത്ത ഒന്നും കൊണ്ടുപോരുന്ന ഉത്തരവ്. കുറച്ച് ഓർമ്മകളല്ലാതെ എനിക്കിവിടെ എന്താ സ്വന്തമായിട്ടുള്ളത്? അമ്മ പറഞ്ഞിട്ടുണ്ട്, വീട്ടിലൊരു അതിഥി വന്നാൽ അവരെ കട്ടിൽ കിടത്തിയിട്ട് നമ്മൾ താഴെ കിടക്കണമെന്ന്. അത് പഠിച്ചു വളർന്ന് ഞാൻ എങ്ങനെ നിന്നെ പൊളിച്ചു കളയേണ്ടത്? അവസാനമായി ഒരു പ്രാർത്ഥനയും നിന്നോടുള്ളൂ. ഒരുപാട് പ്രതീക്ഷയുമായി വന്ന നിന്നെ തേടി വന്ന ഈ കുട്ടിയെ ഒന്ന് പരീക്ഷയ്ക്ക് വിജയിപ്പിക്കണം. നല്ല മാർക്കുകൾ. താങ്ക്സ് ബോട്ടി. തൻ്റേതല്ലാത്തതെല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് അൻവർ യാത്ര തുടർന്നു.
സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മറ്റൊരു അധ്യായത്തിനായി.